നമസ്കാരം. ഇത് എൻ്റെ ചെറിയൊരു ഫാമാണ്. വലിയ ഫാമെന്നൊന്നും പറയാൻ പറ്റില്ല. വീട്ടിൽ ഞങ്ങൾ വളർത്തിയെടുക്കുന്ന കുറച്ച് കോഴികൾ, താറാവൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ ഇത് നാടൻ കോഴികളാണ്. ഞങ്ങൾ മുട്ട അടയിരുന്ന് വിരിഞ്ഞുണ്ടായ നാടൻ കോഴികളാണ്, കോഴികളുടെ കുഞ്ഞുങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സാധാരണ കോഴി കൊടുക്കുന്ന തീറ്റ കൊടുക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഗോതമ്പ്, അരി ഇതുപോലത്തുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ തീറ്റയായിട്ട് കൊടുക്കാറുണ്ട്. ഇത് നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് കൂട്ടിൽ തന്നെ വളർത്തുകയാണ്. പിന്നെ ഈ കീരിയുടെ ഒക്കെ ശല്യം ഉള്ളത് കൊണ്ട് തന്നെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് പിടിച്ചുകൊണ്ടുപോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂട്ടിൽ ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് കൂട്ടിൽ വളർത്തുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ ഞങ്ങൾ വീട്ടിൽ വളർത്തുന്ന താറാവാണ്. അഞ്ചാറെണ്ണം കൂടിയുണ്ട്. ബാക്കിയെല്ലാത്തിന് ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുകയാണ്. അത് കൊത്തുന്ന ശല്യം ഉള്ളതുകൊണ്ട് കൂട്ടിൽ തന്നെ കൂട്ടിയിരിക്കുന്നതായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് തീറ്റ ഒന്നും കൊടുക്കാറില്ല. കൂടുതലും പുറത്ത് വിട്ട് തന്നെ വളർത്തുന്നതുകൊണ്ട് പിന്നെ അത്യാവശ്യം ഇങ്ങനെ കൂട്ടിലിടുന്ന സമയത്ത് കോഴിത്തീറ്റ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഈ പശുവിനൊക്കെ കൊടുക്കുന്ന പിണ്ണാക്കുണ്ടല്ലോ, അതൊക്കെ നന്നായി കഴിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിന് തീറ്റയായി കൊടുക്കാറുണ്ട്. പിന്നെ ചോറ് കൊടുക്കാറുണ്ട്. അതുപോലെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇതേപോലത്തെ ചോറ് പിന്നെ അപ്പമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഇതിന് തീറ്റയായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ താറാവിലിപ്പോൾ കൊടുന്ന് ഇപ്പോൾ ഒരു 6-7 മാസമായിട്ടുണ്ട്. ഇപ്പോൾ മുട്ട വെക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മുട്ടയിടുന്നുണ്ട് ഇപ്പോൾ. ഇതിനൊക്കെ കൂടുതലും ഞങ്ങൾ പുറത്ത് വിട്ടാണ് വളർത്തുന്നത്. അപ്പോൾ താറാവ് വളർത്തുന്നതൊക്കെ ഒരു ചെറിയൊരു ഇതിനെ കുളിക്കാനൊക്കെ ചെറിയൊരു ടാങ്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒന്ന് നല്ലതാണെന്ന് തോന്നുന്നു. അത് ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ടാങ്ക് ഉണ്ടാക്കിയിട്ടില്ല. അല്ലെങ്കിൽ ചെറിയൊരു സിമെൻറ്റിൻ്റെ ഞങ്ങൾ ചാക്കുണ്ടല്ലോ, ചാക്ക് ഉള്ളിയുടെയൊക്കെ ചാക്കിന് ചണചാക്ക് ഉണ്ടെങ്കിൽ സിമെൻറ്റിൽ മുക്കി ഒരു ചെറിയൊരു കുഴി എടുത്ത് അത് വെച്ച് അങ്ങനെ ചെറിയൊരു കോളം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ BV380 എന്ന് പറയുന്ന കോഴികളാണ്. ഒരു 100 BV380 ഞങ്ങൾ വളർത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ കോഴിത്തീറ്റ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ തീറ്റ ചിലവ് കുറക്കാൻ വേണ്ടി ഞങ്ങൾ വാഴയില അതേപോലെ തന്നെ പുല്ല്, ചില പുല്ലുകളൊക്കെ നന്നായി കഴിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇതിന് കൊടുക്കാറുണ്ട്. കോഴി ഈ BV380 പോലുള്ള കോഴികൾ വളർത്തുമ്പോൾ മെയിൻ പ്രോബ്ലം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, കൂടുതൽ ആൾക്കാർക്കും ഇതിൻ്റെ മുട്ട എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ടാണ് കൂടുതൽ ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ ലാഭം, കൃഷിയിൽ ലാഭം ഇല്ല എന്നൊക്കെ പറയാറുണ്ട് കുറേ ആൾക്കാരൊക്കെ. പിന്നെ അതിലും നഷ്ടവും വന്നിട്ടുള്ള ഒരുപാട് പേര് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ BV380 കൃഷി വളർത്തിയെടുക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഇതിനുള്ള മാർക്കറ്റ് നമുക്ക് കണ്ടെത്തുക എന്നുള്ളതാണ്. ആ മാർക്കറ്റ് കണ്ടെത്തിക്കഴിഞ്ഞാൽ തന്നെ നല്ല വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുട്ടയിടാൻ തുടങ്ങിയ കോഴികളെയാണ് നമ്മൾ വാങ്ങിക്കുന്ന ഏറ്റവും നല്ലതെന്ന് തോന്നുന്നുണ്ട്. അതിനു മുമ്പ് തീറ്റ ചിലവ് കുറച്ചും കൂടി കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഇതിൽ നിന്ന്. അപ്പോൾ എനിക്കിപ്പോൾ 100 നിന്ന് ഏകദേശം 80 മുട്ടകളൊക്കെ ഇപ്പോൾ കിട്ടാറുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൂടും പരിസരവും നന്നായി വൃത്തിയാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കാര്യമായിട്ട് രോഗങ്ങളൊന്നും വരാറില്ല. എങ്കിലും തന്നെ ഞങ്ങൾ
കൂടും അതിൻ്റെ ചുറ്റുപാടൊക്കെ നല്ല ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ ഈ ചൂട് കാലത്ത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചൂട് കൂടിപ്പോയി കഴിഞ്ഞാൽ കോഴികൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ മുട്ടയൊക്കെ കുറഞ്ഞ് വരുന്നതായിട്ടൊക്കെ കണ്ടു വരുന്നുണ്ട്. പിന്നെ അതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുകളിൽ ഷീറ്റിട്ടിട്ടാണ് കോഴികളെ വളർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ കവുങ്ങിൻ്റെ ഓലയോ അതോ തെങ്ങിൻ്റെ ഓലയോ അതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് വെള്ളം നനച്ച് കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് മിസ്റ്റൊക്കെ ചെയ്യാറുണ്ട് ചില ആൾക്കാർ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൂടിൻ്റെ മുകളിലായിട്ട് ഷെയ്ഡ് നെറ്റ് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. നല്ല ഷെയ്ഡ് കിട്ടുന്ന നെറ്റ് വെയിൽ തട്ട മോൾ ഭാഗത്ത് നല്ല പോസ്റ്റൊക്കെ ഇട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ചൂട് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് പറ്റും. അപ്പോൾ പിന്നെ ഇതുപോലുള്ള കൂടുകളാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഒറ്റ തട്ടാണെങ്കിൽ നമുക്കത് അതിലെ വേസ്റ്റൊക്കെ എടുത്ത് കളയാനൊക്കെ വളരെ എളുപ്പമാണ്. പിന്നെ അതേപോലെ തന്നെ മൂന്ന് തട്ടായിട്ടുള്ള കൂടുകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൽ വേസ്റ്റ് എടുത്ത് കളയാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കാടകളാണ് വളർത്തുന്നുള്ളത്. ഇതിലൊരു 100-150 കാടകൾ ഞാൻ വളർത്തുന്നുണ്ട്. ഇതിൽ ഒരു 100-120 മുട്ടകൾ വരെ നമുക്ക് ദിവസം കിട്ടാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ വലിയ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മാർക്കറ്റ് കറക്റ്റായിട്ട് മാർക്കറ്റിൽ മുട്ടകൾ എടുക്കാൻ ആളുകളുണ്ടെങ്കിൽ വലിയ പ്രോബ്ലമായിട്ട് കാണുന്നില്ല. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുട്ടയുടെ റേറ്റ് 1.5 രൂപയെ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈറ്റ ചിലവെല്ലാം നോക്കുമ്പോൾ വലിയൊരു പ്രോഫിറ്റൊന്നും ഞാനിതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഇതും അത് ഇത് തട്ട് മൂന്ന് തട്ടായിട്ടുള്ള കൂടാണ്. അപ്പോൾ ഇതിൻ്റെ മൂല്യം ഇതിൻ്റെ വേസ്റ്റൊക്കെ എടുത്ത് കളയാൻ വേണ്ടി ചാക്കോ അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അതുപോലെ ഷീറ്റൊക്കെ വിരിച്ച് കൊടുക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. പിന്നെ വെള്ളത്തിന് ഞാൻ നിപ്പിൾ സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പിന്നെ വിറ്റാമിൻസ് ഉള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഇതുപോലുള്ള കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടിരിക്കുന്നവർക്ക് വേണ്ടി ആദ്യമായിട്ട് ഒന്ന് പറയാനുള്ളത്, ഒരു ഫാം സന്ദർശിച്ചതിന് ശേഷം മാത്രം, ഒന്നോ രണ്ടോ ഇങ്ങനെ കുറച്ച് ഫാമുകളൊക്കെ സന്ദർശിച്ചതിന് ശേഷം മാത്രം നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ യൂട്യൂബിലുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയ നഷ്ടമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഇതുപോലുള്ള കൃഷിയിലേക്ക് ഇറങ്ങാന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. യൂട്യൂബിലുള്ള വീഡിയോസൊക്കെ കണ്ടതേപോലെ അനുകരിക്കാനായിരുന്നു ശ്രമിച്ചിരുന്നു. ഇത് ഇന്ന് രാവിലെ വെച്ചിട്ടുള്ള മുട്ടകളാണ്. അപ്പോൾ ഇതിൻ്റെ മുട്ടകളൊക്കെ എടുത്തിട്ടില്ലായിരുന്നു ഞാൻ. കുറച്ച് എടുക്കാൻ ബാക്കിയുള്ള മുട്ടകളാണ് ഇതിൽ നിങ്ങൾ കാണുന്നത്. പിന്നെ ഒരു ചെറിയൊരു ഇൻക്യുബേറ്റർ വെച്ച് മുട്ട വിരിക്കുന്നുണ്ട്. പിന്നെ മുട്ട വിരിക്കുമ്പോൾ ഒരു കാര്യം, ഒരു പ്രോബ്ലംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുട്ട വിരിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലും കാടകളുടെ മുട്ടയിൽ നല്ലൊരു ശതമാനം ആൺകാടകളെയാണ് കിട്ടാറുള്ളത്. പെൺകാടകൾ കുറവാണ്. നമുക്ക് മുട്ട വിരിഞ്ഞതിന് ശേഷം പെൺകാടകൾ കിട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറവാണ്. അപ്പോൾ മുട്ടയുടെ ആവശ്യത്തിനൊക്കെ ഇങ്ങനെ വളർത്തുന്ന സമയത്ത് നമ്മൾ കാടക്കുഞ്ഞുങ്ങളെ വാങ്ങുന്നതായിരിക്കും കൂടുതൽ ലാഭം എന്ന് തോന്നുന്നു.
പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.